ശ്രീ ജോസഫ് സി മാത്യു ഈ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിൽ നയപരമായ തീരുമാനമെടുത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്താനാവില്ല ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു ചിലർ ചില ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന കോടതിയുടെ വിധിയിലെ പരാമർശങ്ങൾ എങ്ങനെ കാണുന്നു സ്മൃതി വിധി പല കാരണങ്ങളാൽ അസാധാരണമാണ് ഒന്നാമത് ഇവിടെ പറഞ്ഞതുപോലെയല്ല ഇത് എഫ്ഐആർ ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പെറ്റീഷണേഴ്സ് ഒന്ന് ലൈഫ് മിഷൻ്റെ സിഇഒയും രണ്ട് യൂണിറ്റാക്കിൻ്റെ ശ്രീ സന്തോഷീപ്പനും കൊടുത്ത റിട്ടിൻ്റെ മേളിലുള്ള വിധി പ്രസ്താവമാണ് എഫ് ഐ ആർ ക്വാഷ് ചെയ്യാനാവില്ല സി ബി ഐക്ക് അന്വേഷണം നടത്താം എന്നാണ് അതിൻ്റെ മറുപടി പക്ഷേ ആ മറുപടി പറയുന്നതിനോടൊപ്പം കോടതി മറ്റ് ജല കാര്യങ്ങൾ പറഞ്ഞു അതിൽ അവസാനത്തെ പാരഗ്രാഫ് ഒരു എന്ത് ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ പറഞ്ഞതും ഈ പറയുന്നത് പോലെ അല്ല എക്സിക്യൂട്ടീവിനെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നും നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നും വേർതിരിവ് വേർതിരി നേരത്തെ സുപ്രീം കോടതിയും നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഉദ്യോഗസ്ഥ മേധാവികൾ ഭരണ എക്സിക്യൂട്ടീവ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഈ രാഷ്ട്രീയ നേതൃത്വം നയപരമായ ഒരു തീരുമാനം എടുത്തതുകൊണ്ടോ അത് പ്രൊ ആക്റ്റീവായിട്ട് ഇടപെട്ടതുകൊണ്ടോ മാത്രം അവരെ കുറ്റക്കാരെന്ന് കാണാൻ കഴിയില്ല ഉദ്യോഗസ്ഥർ അവർ യഥാർത്ഥത്തിലൊരു ഫ്രണ്ട്ലി കൺഫ്രണ്ടേഷന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവരുമായിട്ട് ഒരു ധാരണയിൽ പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് നിയമപരമായ തെറ്റുകൾ ഈ ഇങ്ങനെ ചെയ്യുന്നതിലെ നിയമപരമായ പിഴവുകൾ രേഖാമൂലം ചൂണ്ടിക്കാണിക്കണം അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലോ അതല്ല രാഷ്ട്രീയ നേതൃത്വം ഏതെങ്കിലും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അവരെ കുറ്റ കുറ്റപ്പെടുത്താം അല്ലാതെ നയപരമായ തീരുമാനമെടുത്തു എന്നുള്ള പേരിൽ മാത്രം അവർക്ക് ക്രിമിനൽ കോൺസ്പ്രസി പറയാൻ കഴിയില്ല എന്ന് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതിലിവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ല അത് നയപരമായ കാര്യങ്ങൾ വേറെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഈ വിധിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ പറഞ്ഞല്ലോ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ചില കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ പേജിൽ പാ പതിനഞ്ചാമത്തെ പാരാഗ്രാഫിൽ പറയുന്നു ദ ആർ ബൈ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇൻറ്റൻഡ് ടു ദി ബെനിഫിറ്റ് ഓഫ് ഫ്ലഡ് വിക്ടിംസ് ഓഫ് കേരള വാസ് ഡൈവേർട്ടഡ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് തേർഡ് പേഴ്സൺസ് വിത്ത് അൾട്ടീരിയർ എയിംസ് അതിനുവേണ്ടി രണ്ട് കരാറ് സൈൻ ചെയ്തതിനെക്കുറിച്ച് പറയുന്നു ഇൻ ആക്റ്റീവ് കണ്ണൈവൻസ് വിത്ത് ഒഫീഷ്യൽസ് ഓഫ് ദി ലൈഫ് മിഷൻ ആൻഡ് ദി ഹെഞ്ച്മെൻ ഇൻ കൊല്യൂഷൻ വിത്ത് യു എ ഇ കോൺസുലേറ്റ് എന്നിട്ട് ദി എക്സ്റ്റെൻഡ് ഓഫ് ഫൗൾ പ്ലേ ബൈ ദീസ് ഒഫീഷ്യൽസ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ക്രിയേഷൻ ഓഫ് ദീസ് എഗ്രിമെൻറ്റ്സ് കോമ ഇൻഡക്ഷൻ ഓഫ് തേർഡ് പാർട്ടി ഇൻ ടു ദി ഇഷ്യൂ സോസ് ടു ഒപ്റ്റെയിൻ കിക് പാക്സ് ബൈ അവോയിഡിംഗ് ദ ഓഡിറ്റ് ഓഫ് സി ഏജി ഈസ് പ്രൈമഫേഴ്സ് ഐ എവിഡൻറ്റ് ആൻഡ് ഹെൻസ് നൈദർ സന്തോഷ് ഈപ്പൻ നോർ ദ ഒഫീഷ്യൽസ് ഓഫ് ലൈഫ് മിഷൻ ഹു ഹാസ് ഡൺ ആൾ ദീസ് മിസ് ചീഫ് ക്യാൻ എക്സ് എസ്കേപ്പ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി അതുപോലെ വെൽ ഡിഫൈൻഡ് ആൻഡ് ഇൻറ്റലിജൻറ്റ് അജൻഡ ഫൗൾ പ്ലേ ആൻഡ് ക്രിമിനൽ കോൺസ്പെറസി അതിൽ സി എ ജി ഓഡിറ്റിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന പോലെ തുടക്കം മുതൽ പറഞ്ഞു എന്താണ് ഇത് ഒരു എം ഒ യു സൈൻ ചെയ്തിരിക്കുന്നു ആ എം ഒ യു സൈൻ ചെയ്തിരിക്കുന്നത് റെഡ് ക്രസൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂ തമ്മിലാണ് പാരാഫോർട്ടീനിലത് വളരെ കൃത്യമായി പറയുന്നു ഇവിടെ നേരത്തെ പറഞ്ഞു അത് ആ എം ഒ യുവിലെ ധാരണ റെഡ് ക്രസൻ്റ് പത്ത് മില്യൺ ദർഹം അതിൽ അതിലേഴ് മില്യൺ ഭവനങ്ങൾ നിർമ്മിക്കാനും മൂന്ന് മില്യൺ ആശുപത്രിക്ക് വേണ്ടിയും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ലൈഫ് മിഷൻ അത് ഏറ്റുവാങ്ങുന്നു ഇതാണ് പറയുന്ന ഒരു കാര്യം രണ്ടാമത് ഇത് വെറും ഒരു ധാരണ മാത്രമല്ല ഇത് നമ്മൾ നമ്മളതിൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൈസ നൽകുകയും വാങ്ങുകയും റിസീവ് ചെയ്യുന്നതും നൽകുന്നതും സംബന്ധിച്ച് ഇത് അന്തിമമായിട്ടുള്ള ധാരണയാണ് ഇതൊരു കരാറാണ് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ റെക്രസൻറ്റിൽ നിന്ന് പത്ത് മില്യൺ ദർഹം വാങ്ങിയെടുക്കുന്ന ലൈഫ് മിഷൻ പിന്നീട് സംഭവിക്കുന്ന എന്താണ് ഇതിലുൾപ്പെടാത്ത കോടതി അത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫണ്ട് തരുന്ന ആളുമല്ല ഫണ്ട് റിസീവ് ചെയ്യുന്ന ആളുമല്ല അവർ രണ്ടും കളത്തിൽ നിന്ന് മാറി നിന്ന ശേഷം വേറെ രണ്ട് പേർ യു എ കോൺസുലേറ്റും ഈ യൂണിറ്റാക്കും തമ്മിൽ കരാറിലേർപ്പെടുകയാണ് ഇങ്ങനെ കരാറിലേർപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഇത് കൈക്കൂലി വാങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ ലൈഫ് മിഷനെ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് മിഷനെ എഫ് സി ആർ ഐയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ന്യായം എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ന്യായം ലൈഫ് മിഷൻ സി എ ജി ഓഡിറ്റിന് വിധേയമാണ് എന്നുള്ളതാണ് അപ്പോൾ സി എ ജി ഓഡിറ്റിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ലൈഫ് മിഷനെ കളത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ഈ ഈ ഈ രംഗത്തെങ്ങുമില്ലാത്ത റെക്രസൻറ്റുമല്ല സംസ്ഥാന സർക്കാരുമല്ലാത്ത വേറെ രണ്ട് ഏജൻസികൾ തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു എന്നുള്ള പേരിൽ സർക്കാർ സ്ഥലത്ത് കയറി നിർമ്മാണ പ്രവർത്തനം അനുവദിക്കുകയും ചെയ്തത് കൈക്കൂലിക്ക് വേണ്ടിയാണ് എന്ന് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പേ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കോടതി അത് ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഫ്ലഡ് വിക്റ്റിംസിൻ്റെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടി തന്ന പൈസ ആ പൈസ വക മാറ്റി കൈക്കൂലി വാങ്ങിയെന്നും ആ കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഇൻ ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇൻക്ലൂഡിങ് ലൈഫ് മിഷൻ സിഇഒ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നവരാരൊക്കെയാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസും ലൈഫ് മിഷനും ലൈഫ് മിഷൻ്റെ സി ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം അങ്ങനെ വന്ന ഒരു കരാറിലെ ഇടപാടിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇനി ഞാൻ പറയുന്നത് നയപരമായ തീരുമാനമെടുത്തു ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു റോളും ഇല്ല എന്ന് തന്നെ വിചാരിക്കുക ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങനെ ഇടപെട്ടിട്ടില്ല കിക്ക് ബാക്സിന് വേണ്ടി ഇടപെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു സർക്കാരിന് കഴിയുമോ എന്ത് ന്യായമാണ് സർക്കാരിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ വന്ന പിച്ചപാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയതിനെക്കുറിച്ചാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇതാണ് അപ്പോൾ പറഞ്ഞു പണം നൽകാമെന്നല്ല കരാർ അവർ വീട് വെച്ച് തരാമെന്നാണ് കരാർ ഇതൊക്കെ പറയുന്നു ഇനിയിപ്പോൾ സാങ്കേതികമായിട്ട് റഹീം ഉന്നയിച്ചൊരു കാര്യമുണ്ട് ആ കാര്യത്തെക്കുറിച്ചും കോടതി മറുപടി പറയുന്നുണ്ട് എഫ് സി ആർ ഐ വയലേഷൻ സംബന്ധിച്ച് സി ബി ഐക്ക് അന്വേഷിക്കാം എന്നുള്ളത് എട്ട് ആറ് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ ഉത്തരവിറക്കി അംഗീകരിച്ചിട്ടുണ്ട് ഇനി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും ഉചിതമായ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് ഇത് രണ്ടും ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൂടാതെ എഫ് സി ആർ ഐ ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി ത്രീ പ്രകാരം ആ എഫ് സി ആർ എ വയലേഷൻ രാജ്യത്ത് എവിടെ ഉണ്ടായാലും ഈ അത് അന്വേഷിക്കാനുള്ള ഏജൻസി സി ബി ഐ ആണെന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ എഫ് സി ആർ ഐ വയലേഷനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അഴിമതിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇതിൽ യു യു എ കോൺസുലേറ്റും യു എലി കോൺസുലേറ്റ് ജനറലിനെ കുറിച്ചൊക്കെ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ളതും കിക്ക് ബാക്ക്സിനു വേണ്ടി ഇടപെട്ടു എന്നുള്ളതും വ്യക്തമായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പോൾ യു എ കോൺസുലേറ്റ് ഉൾപ്പെടെ റെക്രസൻറ്റ് ഉൾപ്പെടെ വിദേശ ഏജൻസികൾ ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട് വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ പരിമിതിയുണ്ട് എന്നും അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നും പതിനാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഫ് സി ആർ മാത്രമല്ല അഴിമതി കേസും സി ബി ഐക്ക് അന്വേഷിക്കാം എന്നുള്ളതും ഈ കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സർക്കാർ ഇത് അപ്പീലിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ലൈഫ് മിഷൻ സിഇഒയ്ക്ക് ലൈഫ് മിഷൻ സിഇഒയ്ക്ക് അപ്പീലിന് പോകാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു ഉത്തരവാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്